ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പെറ്റ് റിലേറ്റഡ് വീഡിയോയാണ്. അതായത് നമ്മുടെ പേർഷ്യൻ കാറ്റ് കിറ്റി, അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. 14 സുന്ദരനല്ല കേട്ടോ, 3 സുന്ദരനും ഒരു സുന്ദരിയും ഉണ്ട്. ആ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും കിറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അതുമാത്രമല്ല, പേർഷ്യൻ കാറ്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡിനെ ഒരു ഫുഡ് റെസിപ്പിയും ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതാണ് ഞങ്ങളുടെ കിറ്റി. ഇവൾക്കാണ് ഇപ്പം 4 കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത്. ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഞങ്ങളുടെ മറ്റ് പേർഷ്യൻ കാറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ അമ്മ എന്നുള്ള ഒരു ഫീല് കൂടുതൽ ഉള്ളത് ഇവൾക്കാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ തൊടാനും അതിനെ എടുക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അവൾ അതിനടുത്തേക്ക് പോകുന്നത്. നമ്മളെടുത്ത് മാറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയോടുകൂടി അവൾ അതിനെ എപ്പോഴും കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് നിർത്തുന്നുണ്ട്. മാത്രമല്ല, ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റായിട്ട് അവൾ കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തും നമ്മൾ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച ഒരു ഫോമിലാണ് കുഞ്ഞുങ്ങളെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് പേർഷ്യൻ കാറ്റിൻ്റെ ഫുഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ ചിക്കൻ്റെ വട്ടും കരളും, അതുപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഒരു ഭാഗം, അതുപോലെ ഒരു 1-2 ക്യാരറ്റ്, പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ബാക്കി സാധനങ്ങൾ എടുക്കുന്നത്. അതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ്, ഒരു ബൗളിൽ ചോറ്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചിക്കനും ആ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചോറും എല്ലാം കൂടെ കുക്കറിൽ നന്നായിട്ട് വേവിക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. തുറന്നു കഴിയുമ്പോൾ ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുക. മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളം പോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇത് വെള്ളം പോലെ അരച്ചെടുത്തിട്ട് ഈ ഒരു ഫോമിൽ, അതായത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഫോമിലേക്ക് അത് വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് വീട്ടിൽ വളരെ എക്സ്പെൻസ് പറഞ്ഞിട്ട് പേർഷ്യൻ കാറ്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ്. സോ ഇതെല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ഫുഡൊക്കെ മേടിക്കുമ്പം ഒരുപാട് പൈസ നമ്മുടെ നിന്നാവും. നമുക്ക് എപ്പോഴും ഇതിങ്ങനെ കാറ്റ് ഫുഡ് മേടിച്ച് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ടിപൊളി ഫുഡിൻ്റെ റെസിപ്പിയാണിത്. പേർഷ്യൻ കാറ്റ്സ് ഉള്ളവർക്ക് മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണിത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റ്സിന് ഇത് കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണിത്. പേർഷ്യൻ കാറ്റ്സ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാറ്റ്സ് കുട്ടികളെ ഒട്ടും നോക്കാറില്ല, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് മാറിപ്പോയി കിടക്കുകയാണ്. എന്നാൽ ചിലർ ഭയങ്കര കെയർഫുള്ളായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കും. ഞങ്ങളുടെ കിറ്റി അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കുന്ന ഒരു അമ്മയാണ്. എങ്കിൽ കൂടിയും നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ ക്ലീൻ ആക്കി വയ്ക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അഴുക്ക് പറ്റും.